അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് പുതിന വേണം. അതൊന്ന് മുറിച്ചെടുക്കട്ടെ. ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ആ ബെല്ലൈക്കണം അമർത്തി കൊടുക്കുക. ഇപ്പോൾ പുതിനയില മുറിച്ചെടുത്തേക്ക് ആവശ്യത്തിനുള്ള. ഇനി പച്ചമുളകും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം. പച്ചമുളകും പൊട്ടിച്ചെടുത്ത് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ബാക്കി എന്തൊക്കെ നോക്കാം. പുതിനയില വേണം, പുളി വേണം, പച്ചമുളക് വേണം. ഒരു 7 പച്ചമുളക് എടുത്തിട്ടുള്ള ഒരു ഉണ്ട പുളി, ഒരു കൂടം വെളുത്തുള്ളി തൊല്ലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു പൊടിയുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സവാള, ഉപ്പ്, വെളിച്ചെണ്ണ, ഇതൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുളി, പുതിനയില, മല്ലിയില, ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിലേക്കും അപ്പത്തിലേക്കൊക്കെ കൂട്ടട്ടോ. ഇനി സവാള ഒന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി മിക്സിയുടെ ജാറൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി മിക്സി ഓഫാക്കി. ഇപ്പോൾ ചമ്മന്തി റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.